2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും എന്നത് ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് പോലും മനസ്സിലായ കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇനി ഒന്നും ചെയ്യേണ്ട, ആയുധമ്പച്ച് കീഴടങ്ങിയാൽ മാത്രം മതി എന്നൊക്കെ പല ട്രോളുകളും സമൂഹ മാധ്യമത്തിൽ വന്നതുമാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ നാട്ടുകാരിതെല്ലാം പ്രവചിച്ചു കഴിഞ്ഞതുമാണ്. ഇപ്പോഴിതാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേകൾ പുറത്തു വന്നിരിക്കുകയാണ്. BJP നേതൃത്വത്തിലുള്ള NDA വൻ കുതിച്ചുചാട്ടം നടത്തുമെന്നുമാണ് സർവേ പറയുന്നത്. 338 സീറ്റുകൾ നേടുമെന്നാണ് ഇത്തവണ സർവേകളുടെ പ്രവചനം. BJP 328 സീറ്റുകൾ വരെ ഒറ്റയ്ക്ക് നേടും എന്നാണ് സർവേ പറയുന്നത്. പ്രതിപക്ഷ ബ്ലോക്ക് ഇന്ത്യ 144 സീറ്റുകൾ നേടും. ഭാരത് ജോഡോ യാത്ര ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് മികച്ച പ്രകടനം നടത്താനാവില്ല. 52 മുതൽ 72 സീറ്റുകൾ വരെ നേടാനാകും. ടൈംസ് നൗ ETG സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ BJP മികച്ച മുന്നേറ്റം തുടരുമെന്നാണ് പ്രവചനം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ BJP ശക്തമായ മേധാവിത്വം തുടരും. പ്രധാനമന്ത്രിയായി രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നരേന്ദ്രമോദിയെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതായും ടൈംസ് നൗ ETG സർവേ ഫലം വ്യക്തമാക്കുന്നു. സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരേന്ത്യൻ സീറ്റുകളിൽ കാവി പാർട്ടി 136 സീറ്റുകൾ നേടും. UPയിൽ 74 സീറ്റുകളും രാജസ്ഥാനിൽ 24 സീറ്റുകളും മധ്യപ്രദേശിൽ 29 സീറ്റുകളും ഛത്തീസ്ഗഡിൽ 11 സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം. മൊത്തത്തിൽ NDAക്ക് 44% വോട്ട് വിഹിതവും ഇന്ത്യൻ സഖ്യത്തിന് 39% വോട്ട് വിഹിതവും ലഭിക്കും. YSRCP 3%, BJD 2%, BRS 1% എന്നിവരും മറ്റുമാണ് പ്രവചിക്കുന്നത്. കേരളത്തിൽ BJP സീറ്റ് നേടുമെന്നും CPMന് 3 മുതൽ 5 സീറ്റ് വരെ ലഭിക്കുമെന്നും സർവേ പറയുന്നു. BJPക്ക് 328 സീറ്റുകൾ വരെയായിരിക്കും 2024 ലഭിക്കാൻ പോവുക. അതേസമയം കോൺഗ്രസിന് 72 സീറ്റുകൾ വരെ ലഭിക്കും. YSRCPക്ക് 24 സീറ്റുകളും DMKക്ക് 20 സീറ്റുകളും തൃണമൂൽ കോൺഗ്രസിന് 20 സീറ്റുകളും BJDക്ക് 13 സീറ്റുകളും BRSന് 3 സീറ്റുകളിലും AAPക്ക് 4 MP സീറ്റുകളും ലഭിക്കും. മറ്റുള്ളവർ എല്ലാം കൂടെ ചേർത്ത് ഒരു 66 സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിൽ NDA 74 സീറ്റായിരിക്കും പിടിക്കുക. ഗുജറാത്തിൽ NDA തൂത്തുവാരും. ബംഗാളിൽ NDA 17 മുതൽ 19 സീറ്റ് വരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. രാജസ്ഥാനിൽ NDA 24 സീറ്റുകൾ പിടിക്കും. മധ്യപ്രദേശിൽ NDA 29 സീറ്റുകൾ പിടിച്ച് തൂത്തുവാരും. ഛത്തീസ്ഗഡിൽ NDA 11 സീറ്റുകൾ പിടിച്ച് തൂത്തുവാരും. തെലങ്കാനയിൽ കോൺഗ്രസ് 8 സീറ്റുകളും BJP 5 സീറ്റുകളും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര NDA തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തമിഴ്നാടിൽ DMK 20 സീറ്റുകളും കോൺഗ്രസ് 10 മുതൽ 12 സീറ്റുകളും നേടാനുള്ള സാധ്യതയുണ്ട്. കർണാടകയിൽ BJP 20 മുതൽ 22 സീറ്റുകളും കോൺഗ്രസ് 6 മുതൽ 8 സീറ്റുകളും വരെ നേടിയേക്കും. ഗോവയിൽ BJP 1 സീറ്റും കോൺഗ്രസ് 1 സീറ്റും നേടാനുള്ള സാധ്യതയുണ്ട്. ഡൽഹിയിൽ NDA സഖ്യം 6 മുതൽ 7 സീറ്റ് വരെ നേടും. പഞ്ചാബിൽ NDA 3 മുതൽ 5 വരെയും ഇന്ത്യ സഖ്യം 6 മുതൽ 10 വരെ സീറ്റുകളും നേടും. ജമ്മുകാശ്മീരിലും ലഡാക്കിലും NDA സഖ്യം 3 സീറ്റുകളും ഇന്ത്യ സഖ്യം 3 മുതൽ 4 സീറ്റുകളും വരെ നേടാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ BJP 1 സീറ്റ് നേടുമെന്നും ഈ സർവേ പറയുന്നു. കോൺഗ്രസ് 11 മുതൽ 13 സീറ്റ് വരെയും CPM 3 സീറ്റും നേടുമെന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ NDA 3 മുതൽ 4 വരെ സീറ്റുകളും നേടിയേക്കും.